സോ വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ പാഠമായ മോർഫോളജി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സിലെ കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, പിന്നെ ഓക്കെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് മോർഫോളജി പഠിക്കാം. മോർഫോളജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം എക്സ്റ്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ്. എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൻ്റെ പുറമേ നമുക്ക് ലീഫ് കാണാൻ വേണ്ടി പറ്റും, ഫ്ലവർ കാണാൻ വേണ്ടി പറ്റും, അങ്ങനെ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മോർഫോളജി. ഇനി ഇൻ്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ടേംസൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ കോർട്ടെക്സും പിത്തം ഒക്കെ. അത് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാം. ഇനി മോർഫോളജി എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടല്ലേ പഠിക്കുന്നത്, ഇത്തവണ നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് പഠിക്കാം. ഓക്കെ, ഏറ്റവും താഴെയുള്ള പാർട്ടാണ് റൂട്ട്. റൂട്ട് നമുക്ക് മെയിനായിട്ട് രണ്ട് മൂന്ന് ടൈപ്പുണ്ട്. ഒന്ന് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് ഒരു മെയിനായിട്ടുള്ളൊരു റൂട്ടുണ്ട്, അതിൻ്റെ സബ് ബ്രാഞ്ചസാണ് ബാക്കിയുള്ള റൂട്ട്സ്. ഇനി രണ്ടാമത്തെ ആണ് ഫൈബറസ് റൂട്ട്. അതായത് എല്ലാ റൂട്ട്സിനും പറയുന്ന മെയിൻ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് ഉണ്ടാവുന്ന എല്ലാ സെക്കൻഡറി റൂട്ട്സും, അതായത് ആ ഒരു റൂട്ട്സ് ബേസിൽ നിന്നുണ്ടാവുന്ന എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഇനി പ്രൈം, അതായത് ടാപ്പ് റൂട്ടിനകത്ത് മെയിൻ സ്റ്റെമ്മ് അങ്ങ് നശിച്ചു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങ് പോയാൽ, ബാക്കിയുള്ള റൂട്ടുകൾ അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടിനവിടെ ജീവിക്കാൻ പറ്റാതെ വരികയും പ്ലാന്റ് ഡെഡായിപ്പോവും. പക്ഷേ ഫൈബറസ് അങ്ങനെയല്ല, ഒന്നിന് കേടുണ്ടായാലും സാരമില്ല, ബാക്കിയുള്ള എല്ലാ റൂട്ടും അതിന് പകരം വയ്ക്കും. ഓക്കെ, ഇനി അഡ്വൻറ്റേജിയസ് റൂട്ടെന്ന് പറയുന്നത് നമ്മളിപ്പം അമ്പലങ്ങളിൽ പോയാലും, അമ്പലം എന്നല്ല പൊതുവേ നമ്മൾ ആൽമരങ്ങൾ വയ്ക്കാറുണ്ട്, ആൽമരങ്ങളിലോട്ട് ഈ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന റൂട്ട്സുണ്ട്, അതായത് ബ്രാഞ്ചിൽ നിന്ന് താഴോട്ട് നമുക്കെങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റും, കൈയൊക്കെ ഊഞ്ഞാലം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റും, ആ ഒരു ബ്രാഞ്ചസുണ്ട്. അപ്പം ബ്രാഞ്ചസ് എന്ന് പറയുന്നത് റൂട്ട് നമ്മുടെ റാഡിക്കലിൽ നിന്നല്ലാതെ പ്ലാന്റിൻ്റെ വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ അഡ്വൻറ്റേഷ്യസ് റൂട്ട് എന്ന് പഠിക്കാം. ഇനി തന്നെ നമ്മൾ ആമസോൺ കണ്ടൽ കാടുകളിലൂടെ പോകുമ്പോഴത്തേക്കും ഈ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നൊരു ടൈപ്പ് റൂട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കും എന്തിനാണ് ഈ റൂട്ട്. റൂട്ട് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നമുക്കൊരു സപ്പോർട്ട് തരും, അതാണല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്ക് സപ്പോർട്ട് തരും, പിന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നല്ല നല്ല മിനറൽസ് ഉണ്ടാക്കാനും പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ റൂട്ട് സഹായിക്കും. ഉണ്ടാക്കുന്നതിലുപരി ഇവർ അബ്സോർബ് ചെയ്യും, സോയിലുണ്ട് അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി ഒരു റൂട്ടിന് തന്നെ പല പാർട്സ് ഉണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന കുഞ്ഞ് പാർട്ടാണ് റൂട്ട് ക്യാപ്പ്. അതിൻ്റെ മുകളിലുള്ള ചെറിയൊരു പാർട്ടാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അതിന് മുകളിലോട്ടുള്ള പാർട്ടോ എലോങ്ങേഷ്യനും അതിൻ്റെ മുകളിലുള്ള പാർട്ടാണ് മെച്ചുറേഷൻ. ഓക്കെ, ഇനി മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട്. ഞാൻ ഈ റൂട്ടിനെ മോഡിഫൈ ചെയ്യാം. എനിക്ക് ഇടാ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ മോഡിഫൈ ചെയ്യുന്ന എല്ലാ പ്രകൃതിയിൽ തന്നെ ഒരു മോഡിഫിക്കേഷൻ കാണാം. ഓക്കെ, ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭക്ഷണം, അതാണല്ലോ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ സപ്പോർട്ടിന് സഹായിക്കും, സപ്പോർട്ട്, പിന്നെ സ്റ്റോറേജ്, പിന്നെ റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറയുന്ന ന്യൂമാറ്റോ ഫോഴ്സ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്വാമ്പി ഏരിയാസിലൊക്കെ ഇതിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന റൂട്ട് വേർട്ടിക്കലായിട്ട് നമ്മുടെ ബേസ്, സോയിലിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ, ആ തറയിൽ നിന്ന് മുകളിലോട്ട് ഫോം ചെയ്യും. നമ്മുടെ ബനിയൻ ട്രീ പഠിച്ചപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് താഴോട്ടാണ്, ഏത് പാട്ടാണെങ്കിലും മുകളിൽ നിന്ന് താഴോട്ട്. ഇതെന്ന് പറയുന്ന താഴെ നിന്ന് വളർന്നിട്ട് മുകളിലോട്ട് പോവുക. ഓക്കെ, ഇനി നമ്മളിപ്പം ക്യാരറ്റ്, ക്യാരറ്റൊക്കെ റൂട്ടിലല്ലോ, റൂട്ടാണല്ലോ ഉണ്ടാകുന്നത്. പക്ഷേ അതിന് പകരം ഇപ്പോൾ തന്നെ
തക്കാളി എടുക്കുന്നു, തക്കാളി റൂട്ടല്ല. അപ്പം റൂട്ടിന് എക്സാമ്പിളാണ് ഈ പറയുന്ന ആര്, ക്യാരറ്റ്. ഓക്കെ, പിന്നെ സപ്പോർട്ടുണ്ട്. സപ്പോർട്ട്, സപ്പോർട്ട് എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് നമ്മുടെ പ്രോപ്പും സ്റ്റിൽറ്റ് റൂട്ടും. സ്റ്റിൽറ്റ് റൂട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി സ്റ്റെമ്മ്, സ്റ്റെമ്മ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ നട്ടെല്ല് അതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെമ്മ് നമ്മൾ റൂട്ടിനെ കുറിച്ച് പഠിച്ച്. ഇനി സ്റ്റെമ്മ് എന്ന് പറയുമ്പോൾ സ്റ്റെമ്മിനകത്ത് ബ്രാഞ്ചസ് ഉണ്ട്, അതിൻ്റെ ബ്രാഞ്ചസിന് അത് ലീഫുണ്ട്, ലീഫിനകത്ത് ഫ്ലവറുണ്ട്, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഈ സ്റ്റെമ്മ് തന്നെ മൂന്ന് ടൈപ്പുണ്ട്. ഓക്കെ, അണ്ടർഗ്രൗണ്ട്, സബ് ഏരിയയിൽ, ഏരിയയിൽ. ഈ ഈ പറയുന്ന സ്റ്റെമ്മ് ഒരു വുഡി ഗ്രീൻ കളറിലിരിക്കുന്ന ഒരു ആക്സസാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ആക്സസ് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്ത് പറ്റും, ഒരു ബ്രൗൺ കളേർഡ് സ്ട്രക്ചറായിട്ട് അങ്ങ് മാറും. കാരണം ഒരുപാട് നാൾ കഴിയുന്നില്ലേ. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, വെള്ളവും മിനറൽസും ഒക്കെ ഞാൻ കണ്ടക്ട് ചെയ്യും, കൂടാതെ തന്നെ ഫുഡിനെ സ്റ്റോർ ചെയ്യും, നല്ല സപ്പോർട്ടാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനോ, സ്റ്റെമ്മ് മെയിനായിട്ടും ടെൻഡ്രിൽ പറയാം. ടെൻഡ്രിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്പ്രിങ് കണക്കിന് കിടക്കത്തില്ലേ, കോവയ്ക്കാത്ത, അതാണ് ടെൻഡ്രിൽ. ഈ തോൺസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഫോട്ടോസിന്തസിസ് ഉണ്ട്, പിന്നെ ഫുഡ് സ്റ്റോറേജ്, ഫുഡിൻ്റെ സ്റ്റോറേജിന്. ഫോർ എക്സാമ്പിള്, ഇപ്പോൾ തന്നെ നമ്മുടെ ബൊഗെയിൻ വില്ല, കടലാസ് ചെടി, ഇതിന് മേളിലൊക്കെ തോൺസ് ഉണ്ട്. ഇതിനാണ് ആനിമൽസിന് ബ്രൗസിങ്ങിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗ്രാസും സ്ട്രോബെറി എല്ലാം, ഈ ചില ചെടികളുണ്ട്, നമ്മളിപ്പോൾ ഒരു ചെടി ഇവിടെ നടുന്നു, ഇതേ ചെടി തന്നെ വാഴ, വാഴ നമ്മളൊന്ന്, വാഴ നമ്മൾ എപ്പോഴും എപ്പോഴും കാണുന്നത് അതിൽ നിന്ന് തന്നെ പല പല ഒരു വാഴ വെച്ച് പിന്നെ അതിൽ നിന്ന് തന്നെ പല കുറേ വാഴകൾ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ വാഴകളെയും വെക്കുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? അതാണ് ഇവിടെയും പറയുന്നത്. ഒരാളുണ്ടായി, ഒരാളുണ്ടായിട്ട് ആ ഒരു റൂട്ടിൽ നിന്ന് മറ്റൊരാളുണ്ടാകുന്നത്. ഇപ്പം തന്നെ നമ്മുടെ മിൻറ്റ്, ജാസ്മിൻ, അതൊക്കെയാണ്. അത് രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് ഈ പറയുന്ന മെയിനായിട്ടുള്ള അമ്മ, അമ്മയിൽ നിന്ന് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരാൾ ആ ഒരു അമ്മ മാത്രം കൊണ്ട് നട്ടാൽ മതി, ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുക്കും. ഇനി പല രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് ഈ പറയുന്ന റൂട്ട്, ഈ പറയുന്ന പ്ലാന്റിൻ്റെ റൂട്ട് ഇങ്ങനെ വളർന്നു പോയിട്ട് ഒരു ചെടിയായിട്ട് ഫോം ചെയ്യും. വളർച്ച ഒന്നുകിൽ മുകളിലൂടെ ആയിരിക്കും സോയിലിൻ്റെ, അല്ലെങ്കിൽ താഴെ കൂടെ ആയിരിക്കാം. ഓക്കെ, പല പല കാര്യങ്ങളുണ്ട്. സ്റ്റോളനുണ്ട്, റണ്ണറുണ്ട്. ഇനി ലീഫിനെ കുറിച്ച് പറയുന്നെങ്കിൽ, ലീഫ് എന്ന് പറയുന്ന ലീഫ് ബേസ് ഉണ്ട്. ലീഫ് ബേസ് നമ്മുടെ പറയുന്ന സ്റ്റെമ്മിനെയും ലീഫിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഭാഗത്തിൻ്റെ പേരാണ് പീറ്റിയോള. പീറ്റിയോള എന്ന് പറയുന്നത് വിൻഡ് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, പിന്നെ ലീഫിനൊരു ലീഫ് ബേസ് ഉണ്ട്, പിന്നെ ലാമിന, പീറ്റിയോള്. ഈ ചെറിയ ലീഫ് ബേസിൻ്റെ ഏറ്റവും താഴത്തെ പറഞ്ഞ ലീഫ് ബേസ്, ഈ ലീഫ് ബേസിൻ്റെ ഈ പറയുന്ന പീറ്റിയോളിൻ്റെയും കൂടെ ഇടയ്ക്കൂടെ വരുന്ന ഒരാളുടെ പേരാണ് സ്റ്റിപ്പിയോള്, സ്റ്റിപ്പിയോള്. ഓക്കെ, ഇനി ഈ ലീഫിനകത്ത് തന്നെ ആരുണ്ട്? ലീഫ് വെയിൻസ് ഉണ്ട്. വെയിൻസ്, വെയിൻസിൻ്റെ ഉപയോഗം എന്താണ്? ഫുഡിനെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനും ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാനും നമ്മുടെ വെയിൻസിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി പറയുന്നത് എളുപ്പമാണ്, ഇതെല്ലാം എളുപ്പമാണ്, ബി കോൺഫിഡൻറ്റ്, അതാണ് കാര്യം. ഇനി ലാവിന് പറഞ്ഞു ലീഫ് ബ്ലേഡ് നല്ല ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫാണ്. ഇനി വീനേഷൻ, വീനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലീഫ് നമ്മൾ കണ്ട്, ആ ലീഫ് പല രീതിയിലല്ലേ അറേഞ്ച് ചെയ്തേക്കുന്നത്. ചില ലീഫിലകളിൽ പാരലായിട്ടും ചിലതിനകത്ത് ഒരു ബ്രാഞ്ച്, അതിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചുകൾ, അതിനെ വിളിക്കുന്ന പേരാണ് റെക്റ്റിക്യുലേറ്റ് വീനേഷൻ. ഓക്കെ,
പാരലൽ വീനേഷ്യം കാണിക്കുന്നത് മോണോകോട്ട് റൂട്ടുള്ള പ്ലാന്റും റെക്ടിക്കുലേറ്റ് വീനേഷ്യം കാണിക്കുന്നത് ആരൊക്കെയാണ് നമ്മുടെ ഡൈക്കോട്ടിൻ്റെത്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ലീവ്സ്. ടൈപ്പ് ഓഫ് ലീവ്സ് തന്നെ സിമ്പിളും ഉണ്ട്, പാവ സിമ്പിളായിട്ടുള്ളതാണ്, കോമ്പൗണ്ടും ഉണ്ട്. ഓക്കെ, ഇനി കോമ്പൗണ്ട് ലീഫും രണ്ടായി ഡിവൈഡ് ഉണ്ട്, പിന്നെ ഇറ്റ്ലിയും പാം ഇറ്റ്ലിയും. ഓക്കെ, ഇനി ഫൈറോടാക്സി എന്ന് പറയുന്നത് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെമ്മ്. എങ്ങനെയാണ് ഒരു ലീഫ്, ഒരു ലീഫിനകത്ത് നമ്മുടെ ഒരു ഒരു ചെറിയൊരു ലീഫുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ച് പറയാം, ബ്രാഞ്ചിനകത്ത് ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു ലീഫ് അറേഞ്ച്മെൻറ്റിനെയാണ് നമുക്ക് ഫൈലോടാക്സി എന്ന് പറയുന്നത്, ഫില്ലോടാക്സി എന്നും പറയാം. അല്ലെങ്കിൽ മൂന്ന് ടൈപ്പുണ്ട്. നമ്മളിപ്പം പേരക്കയിൽ എങ്ങനെയാണ്, പേരക്കയിൽ ഓൾ ഇപ്പം തന്നെ കൃത്യമായ ഓപ്പോസിറ്റാണെന്ന് പറയാം, ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കും. പക്ഷേ ചൈന റോസിൽ അങ്ങനെയല്ല, ഓൾട്ടർനേറ്റ്. ഇപ്പം തന്നെ ഞാൻ പറയാം ചെമ്പരത്തി. ചെമ്പരത്തി എന്ന് പറയുന്നത് ഒരു മൂന്നാലെണ്ണം ലെഫ്റ്റ് സൈഡിൽ വരും, എന്നിട്ട് ഒരെണ്ണം റൈറ്റ് സൈഡിൽ വരും, അങ്ങനെ അങ്ങനെ പോകുന്നതാണ് നമ്മുടെ ചൈന റോസും. ചൈന റോസ് എന്ന് പറയുമ്പം ഓക്കെ കറക്റ്റ് തന്നെ. അൽസ്റ്റോണിയ എന്ന് പറയുമ്പം വേൾഡ്, വേൾഡിനകത്ത് എല്ലാം കൂടി ഒരേ സ്ഥലത്ത് വന്ന് ജോയിൻ ചെയ്യും. ഇനി ലീഫിന് മോഡിഫിക്കേഷൻ ഉണ്ടോ? ബാക്കി റൂട്ടിനും സ്റ്റെമ്മിനും പറഞ്ഞാൽ എന്തായാലും ലീഫിനും ഉണ്ടായിരിക്കണം. ലീഫിനുണ്ട്, ലീഫിൻ്റെ മോഡിഫിക്കേഷനാണ് ഈ പറയുന്ന ടെൻഡ്രിൽസ്. ടെൻഡ്രിൽസ് എന്ന് പറയുമ്പം ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് പോയി ക്യാച്ച് ചെയ്ത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതിന് സ്പൈൻസ് ഉണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുവേ. പിന്നെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പുണ്ട്, റെസിമോസും സൈമോസും. ഇപ്പം തന്നെ റെസിമോസിന് ആലോചിച്ചാൽ മതി, ആദ്യം ഒരുപാടെണ്ണം ഉണ്ട്, പിന്നെ പിന്നെ പോകുമ്പോഴേ ചെറുതായി ചെറുതായി വരും. പക്ഷെ സൈമോസ് അങ്ങനെയല്ല, ആദ്യം ചെറുതാണ്, പിന്നെ പിന്നെ പോയി വല്ല 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 ഇങ്ങനെയാണ് പോകും. ഓക്കെ, റെസിമോസ് എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ഗ്രോത്ത് ഒന്നുമല്ല, ഇൻഡെഫിനിറ്റാണ്. പക്ഷേ സൈമോസ് അങ്ങനെയല്ല, ഒരു ഡെഫിനിറ്റ് ഗ്രോത്താണ്. ഓക്കെ, പിന്നെ ഫ്ലവർ. ഒരു പ്ലാന്റിന്, ഒരു നമ്മുടെ പ്ലാന്റിനകത്ത് ഒരു പ്ലാന്റ് മറ്റൊരു പ്ലാന്റ് നമുക്ക് എന്തിനാണ് ഈ പറയുന്ന ഫ്ലവർ? ഫ്ലവർ എന്ന് പറയുന്നത് ബീസ്, നമ്മുടെ ഇൻസെക്ട്സിനെ എല്ലാം ഒരു പ്ലാന്റിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരാളാണ് ഈ പറയുന്ന ഫ്ലവർ. റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് തന്നെ പറയണം. ഓക്കെ, പിന്നെ ഫ്ലവർ ഹാവിങ് ഐദർ ഒള്ളി സ്റ്റേമൻ ഓർ ഒള്ളി കാർപ്പൽ എന്ന് വിളിക്കുന്ന പേരാണ് ആര്, യൂണിസെക്ഷുവൽ. ഇനി സിമ്മെട്രി തന്നെ രണ്ടെണ്ണം ഉണ്ട്, ആക്റ്റിനോമോർഫിക്കും ഉണ്ട് സൈഗോമോർഫിക്കും ഉണ്ട്. ആക്റ്റിനോമോർഫിക് എന്ന് പറയുമ്പം റേഡിയൽ സിമ്മെട്രി, ബൈലാട്രൽ സിമ്മെട്രി എന്ന് പറയുമ്പം സൈഗോമോർഫിക്ക്. ഓക്കെ, ഫ്ലവർ തന്നെ ട്രൈമറസ് ആവാം, പെൻറ്റാമറസ് ആവാം, പിന്നെ ടെട്രാമറസും ആവാം. ഓക്കെ, അതായത് ഫ്ലവർ അപ്പൻഡേജസിനകത്ത് 3, 4, 5 എന്നിങ്ങനെ മൾട്ടിപ്പിൾസ് ഉള്ളതിനെയാണ് നമ്മളങ്ങനെ വിളിക്കുന്നത്. പിന്നെ ഒരു ഒരു ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് കാലിക്സിൻ്റെയും കൊറോളയുടെയും ആൻഡ്രീഷ്യത്തിൻ്റെയും ഒക്കെ ഓവറിയുമായിട്ട് അതിൻ്റെ പൊസിഷൻ ബേസ് ചെയ്ത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഹൈപ്പോഗൈനസ്, അതായത് ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത് ഗൈനേഷ്യമാണ് ഹയ്യസ്റ്റ് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത്, പക്ഷേ ബാക്കിയുള്ള പാർട്ടെല്ലാം അതിന് താഴെ ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, ഇനി ഹാഫ് ഇൻഫീരിയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു നടുക്ക് ഒക്കെ പറയാം. അതിന് നമ്മൾ എപ്പിഗൈനസ് എന്ന് പെരിഗൈനസ് സോറി, ലാസ്റ്റ് എല്ലാം ബിലോ ആണെങ്കിൽ നമുക്ക് എപ്പിഗൈനസ് എന്ന് വിളിക്കാം. ഹൈപ്പോഗൈനസ് എല്ലാം മുകളിലും, മീഡിയം സൈസ് ആണെങ്കിൽ പെരിഗൈനസും, ഏറ്റവും താഴെയാണെങ്കിൽ എപ്പിഗൈനസ്. ഓക്കെ, പാർട്സ് ഓഫ് ദ ഫ്ലവർ, പാർട്സ് ഓഫ് ഫ്ലവറിനകത്തുള്ളതാണ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സ് എന്ന് പറയുന്ന ആരാണ്?
നമ്മുടെ സെപ്പൽസാണ്. അപ്പം ഒരു പ്ലാന്റിനകത്ത് ഏറ്റവും പുറത്ത് കാണുന്നവരാണ് മറ്റേ പച്ച കളറുള്ള ആള, ഈ പറയുന്ന ലീ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് ആര്? സെപ്പൽ. ഈ പറയുന്ന സെപ്പൽസ് എല്ലാം ഒരുമിച്ചാണിരിക്കുന്ന ഇങ്ങനെ ഗാമോസെപ്പാലസ് എന്നും മാറി മാറി അങ്ങോട്ട് മാറിയിടടാ എന്നും പറഞ്ഞ് മാറിയിരിക്കുന്നവരാണ് പോളി ബെറ്റാലസ്, പോളി സെപ്പാലസ്. ഓക്കെ, പോളി സെപ്പാലസ്. ഇനി കൊറോണയാണെങ്കിൽ പെറ്റൽസ് ആണ്, പെറ്റൽ, മറ്റേ ഓരോരോ എതളുകൾ എന്നൊക്കെ പറയാം. ഇനി ഇവർ ഒരുമിച്ചിരിക്കുന്നെങ്കിൽ അതിനെ ഗാമോ പെറ്റാലസ് എന്നും, അങ്ങ് മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടത് പോളി പെറ്റാലസും ആണ്. ഓക്കെ, പെറ്റാലസ് ഫ്രീ ആവുന്നതിന് വിളിക്കുന്ന പേരാണ്. ഏസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പലോ അല്ലെങ്കിൽ ഒരു പെറ്റലോ, പെറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ഏസ്റ്റിവേഷൻ എന്ന് വിളിക്കും. ഏസ്റ്റിവേഷൻ മൂന്നാല് ടൈപ്പുണ്ട്: വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെസിലറി. ഇനി വാൽവേറ്റ് എന്ന് പറയുമ്പം ഒന്നൊന്നും തൊടാതെ, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലെ ഒരാളോ മറ്റൊരാളെ തൊടാതെ പോകുന്നതാണ് നമ്മുടെ വാൽവേറ്റിനകത്ത്. ട്വിസ്റ്റിനകത്ത് അങ്ങനെയല്ല, ഒരാൾ മുകളിൽ. പിന്നെ അപ്പം ഇപ്പം തന്നെ നമുക്ക് ഒരാളെ എടുക്കാം, കേരള, കേരള അങ്ങനെ എടുത്താൽ ശരിയാകത്തില്ല. നമുക്ക് ജസ്റ്റ് അങ്ങ് പഠിച്ചു വെച്ചേക്കാം, ഒന്നും മറ്റൊന്നും ഓവർ ആണെന്ന്. ഇനി കാരിക്സ്, കൊറോ കാരിക്സ് അല്ലല്ലോ. ഓക്കെ, ഇംബ്രിക്കേറ്റ് ആണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ്ലി താഴെയാണ്, വെസിലറിയാണ് സെറ്റ്. വെസിലറിക്കകത്ത് കംപ്ലീറ്റ്ലി ഒരു വലിയൊരാളുണ്ട്, നേരെ വിരിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. പിന്നെ അതിനകത്ത് ഒരു കുഞ്ഞ്, അതിൻ്റെ താഴെയായിട്ടൊരു കുഞ്ഞ് രണ്ട് പെറ്റലാണ്, അതിൻ്റെ പേരാണ് വിങ് പെറ്റൽ. അതിൻ്റെയും താഴെയുള്ളതാണ് കീൽ. ഇനി റീപ്രൊഡക്ഷൻ്റെ സമയത്ത് മെയിലും വേണം ഫീമെയിലും വേണം. അപ്പം താരങ്ങളെത്തി, ഇതാ മെയിൽ വന്നു കഴിഞ്ഞു. മെയിലെന്ന് പറയുന്നത് മെയിനായിട്ടും എന്ത് പറയാം, ആൻഡ്രീഷ്യം ഇസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമിൻ. പിന്നെ ഒരു സ്റ്റെറൈൽ സ്റ്റേമിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനോഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വെൻ സ്റ്റേമിൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെറ്റൽ, പെറ്റൽ പെറ്റൽ ആരാണ്, മറ്റേ ഓരോരോ കൊറോള എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ, അത് പഠിപ്പിച്ചില്ല പറഞ്ഞത്. ഓക്കെ, അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് എപ്പി പെറ്റാലസ്, എപ്പിഫിലസ്. എപ്പിഫിലസ് എന്ന് പറയുന്നത് പെരിയാന്തുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. മീൻസ് സ്റ്റേമൻ ഇൻ എ ഫ്ലവർ മൈദർ റിമെയിൻ ഫ്രീ, അതിനെയാണ് പോളി എൻഡ്രസ്. പിന്നെ മോണോ എഡൽഫസ് ഉണ്ട്. മോണോ എഡൽഫസ് എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ചായിട്ടുള്ള, രണ്ട് മെഡൽ ബഞ്ചാണെങ്കിൽ ഡൈ എഡൽഫസ്, ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളി എഡൽഫസ്. ഓക്കെ, ഇനി ഗൈനീഷ്യം എന്ന് പറയുന്നതും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവറാണ്. അതിനകത്ത് ഓവറിയുണ്ട്, പ്ലാസൻ്റയുണ്ട്. പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഓവറിക്കകത്ത് ഓവ്യൂളിൻ്റെ അറേഞ്ച്മെൻറ്റാണ് പ്ലാസൻറ്റേഷൻ. ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ മാർജിനൽ, അതിനകത്ത് പി ആണ് എക്സാമ്പിൾ. ആക്സൈലിനകത്ത്, ഓക്കെ, അപ്പം ആക്സൈലിനകത്ത് വരുന്നതാണ് ലെമണ്. നമ്മുടെ പേരിയേറ്റലിനകത്ത് വരുന്നതാണ് ആരാണ്, മസ്റ്റേർഡ്, മസ്റ്റേർഡ്. ഓക്കെ, ഇനി ഫ്രീ സെൻറ്ററിനകത്ത് വരുന്നതാണ് പ്രിംറോസ്, ഡയാന്തസ്. ഇനി ബേസിനകത്ത് വരുന്നതാണ് ആരാണത്, സൺഫ്ലവർ. ഓക്കെ, ഫ്രൂട്ട് നമുക്ക് ട്രൂ ഫ്രൂട്ടുണ്ട്, ഫോൾസ് ഫ്രൂട്ടുണ്ട്. ഓവറിയിൽ നിന്നുണ്ടാവുന്ന ഫ്രൂട്ടെ നമ്മൾ ട്രൂ ഫ്രൂട്ടെന്നും, ഓവറി അല്ലാതെ വേറെ എവിടെ നിന്നെങ്കിലും ഉണ്ടാവുന്നതാണ് ഫോൾസ് ഫ്രൂട്ടും. ഇനി ഇപ്പം ചില തണ്ണിമത്തം വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ചില തണ്ണിമത്തനുകൾക്ക് കുരുവില്ലായിരിക്കും, അതെന്തുകൊണ്ടാണ്? അതെന്ന് പറയുന്നത് പാർത്തനോകാർപ്പിക് ആയതുകൊണ്ടാണ്. പാർത്തനോകാർപ്പിക് എന്ന് പറയുന്നത് എന്താണ്, സീഡില്ല, കാരണം അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് പാർട്സ് ഓഫ് എ ഫ്രൂട്ട് എന്ന് പറയാൻ വേണ്ടി എപ്പിക്കാർപ്പുണ്ട്, മെക്സോകാർപ്പുണ്ട്, എൻഡോകാർപ്പുണ്ട്. ഓക്കെ, ഇനി ദ മാംഗോ, നമ്മളിപ്പോൾ മാങ്ങയും തേങ്ങയും ഈ രണ്ട് ഫ്രൂട്ടും നമ്മൾ ഡ്രൂപ്പ് എന്നാണ് പറയുന്നത്.
അത് ഡെവലപ്പ് ചെയ്തത് മോണോ കാർപ്പിലറി സുപ്പീരിയർ ഓവറീസിൽ നിന്നാണ്. ഓക്കെ, ദെൻ ഇൻ മാംഗോ ദ പെരികാർപ്പ് ഇസ് വെൽ ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു എൻ ഔട്ടർ തിൻ എപ്പികാർപ്പ്, മിഡിൽ ഫ്ലഷി മെസോകാർപ്പ്, ആൻഡ് ദ ഇന്നർ സ്റ്റോണി ഹാ പാർട്ടായ മെസോകാർപ്പ്. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. എന്ന് വെച്ചാൽ എപ്പികാർപ്പ്, മെസോകാർപ്പ്, എൻഡോകാർപ്പ്. ഓക്കെ, സീഡ് 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 എന്ന് പറയുന്നതിനകത്ത് രണ്ട് ടൈപ്പ് സീഡുണ്ട്. ഒന്ന് നമ്മുടെ മോണോകോട്ട് സീഡും ഒന്ന് ഡൈകോട്ട് സീഡും. ഇനി ഒരു സീഡിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ്ങനെ വിളിക്കുന്നതാണ് സീഡ് കോട്ട്. നമ്മൾ കോട്ട് ഇടുന്നവരും സീഡ് കോട്ട്, സീഡിന് വിഷമാവില്ല കോട്ട് ഇട്ടില്ലെങ്കിൽ എന്ന് സീഡ് കൂട്ട് വന്നത്. സീഡ് കോട്ട് എന്ന് പറയുന്നത് ലെയേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ, ടെക്മെൻ, ഹൈലം. ഓക്കെ, ഔട്ടറാണ് ടെസ്റ്റ, ഇന്നറാണ് ടെക്മെൻറ്റ്. പിന്നെ ഈ ഒരു ഹൈലം എന്ന് പറയുന്ന ഒരു സ്കാറുണ്ട്. ഓക്കെ, അവിടെ കൂടെയാണ് ഡെവലപ്പിംഗ് സീഡ് വെർ അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്. ഡെവലപ്പിംഗ് സീഡ് ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു സ്കാർ. അല്ലെങ്കിൽ ഈ പറയുന്ന സീഡ് എവിടെയെങ്കിലും പോകൂലേ? ഇപ്പം തന്നെ നമ്മൾ അമ്മയുടെ വയറ്റിനകത്ത് കുഞ്ഞു പ്ലാസൻ്റയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയല്ലേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അറിയാമല്ലോ അതിങ്ങനെ പോവും. അതുപോലെയാണ് ഇവിടെയും നമ്മുടെ കുഞ്ഞ് സീഡിനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ഹൈലം. ചിലപ്പോൾ ഫംഗ്ഷൻ ചോദിക്കാം. ഇനി ഹൈലത്തിന് തൊട്ട് മേലിൽ ഒരു പോറുണ്ട്, അതിനെ വിളിക്കുന്നതാണ് മൈക്രോപൈല. ഓക്കെ, ഡൈക്കോട്ടിഡൻ സീഡ്, എൻഡോസ്പേമിയാണ് എൻഡോസ്പേർമിക് സീഡ്. എൻഡോസ്പേം ഇല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് നോൺ എൻഡോസ്പേർമിക് സീഡ്. ഓക്കെ, ദെൻ പ്രോട്ടീനേഷ്യസ് ലെയറിനെ വിളിക്കുന്ന പേരാണ് എല്യൂറോൺ ലെയർ. ഓക്കെ, ഇനി ഒരു ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിൻ്റെ പേരാണ് സ്ക്യൂട്ടിലം. ഓക്കെ, അതിൻ്റെ പേരാണ് കോളിപ്തൈലുണ്ട്, കോളി റൈസയുണ്ട്, കോളി റൈസ. ഇതൊക്കെ എളുപ്പമാണ് എന്ന് തന്നെ അങ്ങ് വിചാരിക്കും. ഇതെന്തോ പാടാണെങ്കിൽ പാടാണെന്ന് തോന്നിയാൽ പോലും പ്രതീക്ഷ കൈകളിൽ അതിനാണ് പേര്. ഓക്കെ, സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫ്ലവറിങ് പ്ലാന്റ്. അതിനകത്ത് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ബിയർ ഫോർ ബ്രാക്ടേറ്റ്, കെ ഫോർ കാലിക്സ്, സി ഫോർ കൊറോള, ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്. ഓക്കെ, ഇനി ഫെബേസിയ, ഫെബേസിയനകത്ത് റെസിമോസ്, ബൈസെക്ഷ്വൽ, സിഗ്മോമോർഫിക് ഒക്കെ. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ഫെബേസിയ. ഫെബേസിയക്കകത്തുള്ള ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ എക്കോണമിക് ഇമ്പോർട്ടൻസ്. നമ്മൾ മറ്റേ ലില്ലിയേസിയ വരുമ്പോൾ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസും പഠിക്കുക, ഇവിടെ എക്കോണമിക്കൽ ഇമ്പോർട്ടൻസേ ഉള്ളൂ. പിന്നെ സൊളനേസിയ, നമ്മൾ ഒരു തവണ ഫ്ലോറൽ ഫോമിൽ പഠിച്ച ബാക്കി എല്ലാ നിസ്സാരം. ഇപ്പം തന്നെ എക്സാമ്പിൾ പഠിക്കണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഗീ മീ സം സൺഷൈൻ, ഗീവ് എന്ന് പറയുന്ന ഗ്രൗണ്ട് നട്ട്. മുള്ളിയാത്തി, മുള്ളിയാത്തി. സോയാബീൻ, സെർബേനിയ. സൺ ഹെമ്പ്, ഇൻഡിഗോഫെറ. ഓക്കെ, സൊളനേസിയ എന്ന് പറയുന്ന പൊട്ടാറ്റോ. ലില്ലിയേസിയ, ലില്ലി ഫാമിലി. ലില്ലിയേസിയ എങ്ങനെ ആലോചിക്കും? കോൾഗേറ്റ്, കോ ഫോർ കോളി. ഒണിയൻ, ആസ്പെറാഗസ്. അലോവേറയുടെ അലോ, ട്യൂലിപ്പ്, എക്സെട്ര. ഓക്കെ, ഇവിടെ വരുന്ന നമ്മുടെ ഫെബേസിയയിൽ വരുന്ന ആളാണ് അവർ റെസിമോസാണ്, ബൈസെക്ഷ്വലാണ്, സിഗ്മോമോർഫിക്കാണ്, ഗാമോസെപാലസും ബോഡി പെറ്റാലസുമാണ്, പിന്നെ വെസിലറി എസ്റ്റിവേഷൻ. നമ്മൾ പഠിച്ചില്ല വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിഗേറ്റ്, വെസിലറി. അപ്പോൾ വെസിലറി എസ്റ്റിവേഷനാണ് കുറവടക്കകത്തുള്ളത്. ഇനി ആൻഡ്രീഷ്യം പോത്തെണ്ണം ഉണ്ട്. 9+1 എന്ന് പറഞ്ഞാൽ റേഷ്യോയിലാണ്, പേടിക്കേണ്ട. അപ്പം ഡൈ അഡൽഫസ് ആണ്, 9+1 ഡൈ അഡൽഫസ്. ഇനി സുപ്പീരിയർ ഓവറി. ഓക്കെ, സൊളനേസിയ എന്ന് പറയുമ്പോൾ തന്നെ ആരാണത്? ആക്ടിനോമോർഫിക്, ബൈസെക്ഷ്വലാണ്, വാൽവേറ്റ് എസ്റ്റിവേഷനാണ്. ലാസ്റ്റ് രണ്ടിനകത്ത് വാൽവേറ്റ് എസ്റ്റിവേഷനാണ്. ആദ്യ ത്വരണം മാത്രമുള്ള വെസിലറി. ഇത് പിന്നെ എപ്പി പെറ്റാലസ് ആണ്, ആക്സൈലാണ്. ഇതിനകത്ത് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഫുഡ്. ഏതൊക്കെ ഫുഡാണ്? ടൊമാറ്റോ, ബ്രിഞ്ചോൾ, പൊട്ടേറ്റോ,
ഇനി സ്പൈസ് എന്ന് പറയുമ്പോൾ ചില്ലി, മെഡിസിൻ ആണെങ്കിൽ അശ്വഗന്ധ, നല്ല പേരാണ് അശ്വഗന്ധ. പിന്നെ ലില്ലിയേച്ചയ്ക്കകത്ത് വരുന്നതാണ് ലില്ലി ഫാമിലി. ലില്ലി അതെന്ന് പറയുന്നത് ബൈസെക്ഷലാണ്, ആക്റ്റിനോമോർഫിക്കാണ്, ട്രൈകാർപ്പിലറി സിൻകാർപ്പസാണ്. ഓക്കെ, അതേ ഉള്ളൂ ആ ചാപ്റ്ററിനകത്ത്, അത്രേ ഉള്ളൂ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഡു സബ്സ്ക്രൈബ്, ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കന്നെ. അപ്പോൾ ശരി, താങ്ക് യു.